അസലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബില്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ ഇൻഷാ അതാണ് ഇന്നും ഞമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴും ഞമ്മളെ വിരലിൽ രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചാണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്കൊരു അച്ചോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇതേപോലെ ഒരു കയ്യിലും കുറച്ച് ഒരു എണ്ണച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിച്ചാനൊന്നും അടിച്ചെക്കരുത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടിയത് പച്ചരിയാണ് പച്ചരി ഒരു കപ്പ് പച്ചേരിയാണ് ഞാനിവിടെ എടുക്കുന്നത് ആ ഒരളവിലാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഏകദേശം പത്ത് പതിമൂന്നെണ്ണം ഉണ്ടാവുകയുള്ളു കേട്ടോ ഈ ഒരു ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരിയാണ് അപ്പോൾ പച്ചരി എങ്ങനെയാണ് നമ്മൾ എന്താ പെട്ടെന്ന് തന്നെ കുതിർത്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ഉണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടിയത് മുട്ടയാണ് അപ്പോൾ പച്ചരി എങ്ങനെ പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയെന്ന് ചോദിച്ചാൽ വെയിലൊക്കെ ഉള്ള ടൈമിൽ നമ്മളൊന്ന് കെഗി വാരി ഉണക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു കേക്ക് വാരി ഉണക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളത്തിലിട്ടാൽ അത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമേ ഉണക്കി എടുത്ത് വെച്ചതേനു കഴുകിയിട്ട് ഉണക്കിയെടുത്ത് വെച്ച പച്ചേരിയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞവിടെ വെച്ചാണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് നോക്കുമ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെയാണ്ട് പൊടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇത് നമുക്കൊരു അരിപ്പേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ അരിപ്പേക്ക് മാറ്റിയിരിക്കണം ഇതൊക്കെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പലഹാരത്തേക്ക് അതുകൊണ്ടാണ് ഞമ്മളത് അരിപ്പേക്ക് മാറ്റി വെച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു അരി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഒരു കപ്പ് അളവിലാണ് അരി എടുത്തത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിലാണ് നമ്മൾ നമ്മളെടുത്തത് കേട്ടോ കണ്ടോ ഈ ഒരളവിൽ നമ്മൾ അരി ഇതേക്ക് ചേർത്ത് കൊടുത്തിരിക്കണം ഇനി നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരന്നര കപ്പൊക്കെയാണ് നമ്മൾ അരി എടുക്കണവച്ചാലും ഈ ഒരു മുട്ട മതി എന്താ രണ്ട് കപ്പൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ മുട്ട നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നൊരു കാൽ കപ്പ് നമ്മൾ ഏതിനാണോ അരി എടുത്തത് അതിനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തേണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ് അതിൽക്കൊരു കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തേക്കണം മധുരം വേണ്ടാന്നല്ലോല് പഞ്ചസാരൻ്റെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക അപ്പം അതിലുണ്ടാവില്ല എന്നുള്ളൂ പിന്നെ ഞാനിതീക്കും ഒരു രണ്ട് ഇലക്കായിൻ്റെ ഇതും കൂടിയും കുരു മാത്രം എടുത്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം വേറെ വെള്ളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കുറുക്കിൽ നമുക്ക് കിട്ടും ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു കറക്റ്റിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ ഈ ഒരയവിൽ വേണം നമ്മൾ എത്ര ഇത് ഇങ്ങനെ ആക്കിയാലും നമുക്ക് എന്താ മുറിഞ്ഞു പോകാത്ത ആ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടിയത് കേട്ടോ ഞമ്മള് കുറച്ചെങ്കിലും വെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് അയവായി പോകും കാരണം നമ്മൾ ആ പഞ്ചസാരയും മുട്ടിയുണ്ട് പിന്നെ പഞ്ചസാര ഉണ്ട് അരി കുതിർന്നൊരു വെള്ളം അരിയിലുണ്ടാവൂലേ എത്ര നമ്മൾ അരിപ്പിൽ ഒഴിച്ച് മാറ്റി വെച്ചാലും ആ ഒരു ചെറിയ കുതിർന്ന വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല പിന്നെ ഞാൻ ഞാനിതേക്ക് എടുത്തിട്ട് തോണ്ടിങ്ങാണ്ട് ഒരു തോണ്ട് അപ്പസോടെ ചേർത്ത് കൊടുത്തിരിക്കണേ അപ്പോൾ അത് ചേർത്ത് കൊടുക്കണെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ അരി അരി മാത്രമാണ് ഇതിൽ ചേർക്കണത് മൈതിയൊന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല ഉറപ്പായിങ്ങാണ്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഉറപ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു അപ്പസോടെ ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്തുകൊണ്ട് ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാകുന്ന അതിൻ്റെ ഒപ്പം തന്നെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വേഗിച്ചെടുക്കാൻ വേണ്ടി വാണ്ട് ചട്ടി വെക്കുന്നുണ്ട് എന്താ കലക്കൊക്കെ വെച്ചാൽ പിന്നെ നമ്മളത് ആക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പ അപ്പം തന്നെ നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് എന്താ വലിയ ചട്ടിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് അതിൻ്റെ കൂടുതലൊന്നും പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് ഇതിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചാറ് മിനിറ്റൊക്കെ എക്സ്ട്രാ പൊടിച്ചെന്നുള്ളൂ അപ്പോൾ കണ്ട ഇതേപോലെ ഒരു കുഞ്ഞിക്കൈലും മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലോണം എന്താ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു കയ്യിൽ ഇതിലിട്ട് വെക്കുക ഈ ഒരു കൈയ്യിലാണ് നമ്മളിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണത് കയ്യിൽ ഷേപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ണിയ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ചുട്ടെടുക്കുക അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിനെക്കാട്ടിൽ നമുക്ക് സേഫായിട്ട് പെട്ടെന്നായി കിട്ടും എത്ര എണ്ണം വേണമെങ്കിലും ഇതേപോലെ ആക്കിയെടുക്കും ചെയ്യാം ഒരു ചട്ടി തന്നെ അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കണത് അപ്പോൾ അതേപോലെ ആ കയ്യിലൊന്ന് നമ്മൾ എണ്ണയിലൊന്നും ഇട്ട് കൊടുക്കുക അപ്പോളേ ആ കയ്യില് ചൂടാകുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കയ്യിൽ നമ്മൾ ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട് ആ ഒരു നേരം തന്നെ നമ്മൾ മിക്സാക്കി വെച്ചാൽ നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ എണ്ണ ചൂടായി വരുന്ന നേരം കൊണ്ട് തന്നെ അത് ഊറിയിട്ടുണ്ടെങ്കിലൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഓരോ തവി എടുത്താണ്ട് ഇഞ്ചിതേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലായിട്ട് വരും പിന്നെ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തം തന്നെയാണ് കാരണം ഇത് എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ പാർന്ന് കൊടുത്തപ്പോൾ ആ ഒരു ഭാഗം കാണാതെ പോയത് ക്യാമറയ്ക്ക് നോക്കാത്തത് കൊണ്ടാണ് കുഴപ്പമില്ല ഇനി അടുത്തത് ഞാൻ പോരുമ്പോൾ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരും ആ പൊന്തി ഒരു ടൈമും കൂടി നമ്മൾ ആ ഒരു കയ്യിൽ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്താ ഞാൻ കുറച്ചൊരു ചൂട് കുറയുമ്പോഴേക്കിന് തന്നെ ഇതിങ്ങനെ പൊട്ടിയലിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് വേണം ഇതൊഴിച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾ ഒഴിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കുറച്ചുവെച്ചാൽ മതി എന്നാലാണ് ഉള്ളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വേഗം എത്തുകയും ചെയ്യുള്ളൂ അതിന് വണ്ടിങ്ങാണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി ഇനി ബാക്കിയൊക്കെ അതേപോലെ തന്നെ ആക്കിയെടുക്കാം നീ ഞാൻ പാരുമ്പോൾ ആ പാരിഞ്ഞതും കൂടി ഇങ്ങക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതേപോലെ നല്ലവണ്ണം താത്തി വെച്ചിട്ട് ഇതേപോലെ എടുക്കുക ഇങ്ങനെ നമ്മൾ ഈ ഒരു ചട്ടിയിൽ അത്രത്തോളം കൊള്ളും അത്ര എണ്ണം ഞമ്മക്കിതേപോലെ എടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ ഹൈ ഫ്ലെയിമിൽ നല്ലോണം എണ്ണ ചൂടില്ല ടൈമിൽ വേണം ഒഴിച്ചൊടുക്കാൻ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരാത്ത മാവായിട്ട് നമുക്കിത് കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി ഒലിച്ച് ആകെ ഒരു ഷേപ്പേഡ് ആയിട്ടാണ് ഞമ്മക്ക് കിട്ടുകയുള്ളു കേട്ടോ ചിലതുതന്നെ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒക്കെ പറഞ്ഞ് മൂന്നാമത്തെ പോരുമ്പോഴൊക്കിന് എണ്ണേൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് മൂന്നാമത്തെ ഇഞ്ഞ് പോരുമ്പോൾ തന്നെ അതിന് ചെറിയൊരു പൊട്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതേപോലെ നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് ഇതിൽ ചെയ്ത് അപ്പോൾ വലിയ ചട്ടി ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുള്ള് മാവ് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വലിയ ചട്ടിയും എണ്ണ തോന്നൊക്കെ വെച്ചാണ്ടാണെന്നുണ്ടെങ്കിൽ ഈയൊരു ഐറ്റം പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഇതുവരെ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒന്നും തിന്നണ പോലെയല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം പിന്നെ പെട്ടെന്നൊന്നും ഫ്ലോപ്പ് ആവില്ല നമ്മൾ വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഫ്ലോപ്പ് ആയി പോകും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഇല്ലാത്തവർക്ക് ഇതേപോലെ ഉണ്ണിയപ്പൊക്കെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് പറ്റോ ഇതേപോലെ തന്നെ ഈ ഒരു കയ്യിൽ നമ്മൾ വേറൊരു റെസിപ്പി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വേറെ റെസിപ്പി ആയിട്ടാണ് ചെയ്തത് പക്ഷേ ഇതേപോലെ തന്നെ കയ്യിലേ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റണ രീതിക്ക് നമ്മൾ ചെയ്ത റെസിപ്പികൾ വേറെയും നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ഇൻഷല്ല നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുമല്ലോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങളെ അഭിപ്രായം അറിയിച്ചാനും അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും അടിച്ചു വെക്കരുത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ ഇങ്ങനെ ആയി വരുന്ന നേരത്തെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കാരണം എന്താ നമുക്കിത് പഞ്ചസാര ചേർത്തോണ്ട് തന്നെ പിന്നെ ഒരുപാട് പഞ്ചസാര ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇതൊരളം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാടാണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകൂല്ല നമ്മൾ എണ്ണ ഫ്ലെയിം നല്ലവണ്ണം കൂട്ടി വെച്ചെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ ആ പൊട്ടും പൊടിയൊക്കെ കോരിയിട്ട് നെക്സ്റ്റ് ഞാൻ അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ചുട്ടെടുക്കാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്ന രീതിക്കുള്ള ഒരു റെസിപ്പി തന്നെയാണ് പിന്നെ തിന്നാനും അതേപോലെ തന്നെയാണ് ഓവറായിട്ട് മധുരവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു ചായക്കൊക്കെ നമുക്ക് കടിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളും അതേപോലെ തന്നെ നല്ലോണം ആരെടുത്ത് നമുക്കിങ്ങനെ ഉള്ള് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലെയാണ് തോന്നുക നല്ലോണം ആരുടെ അടുത്ത് നല്ല വൃത്തിക്കായിട്ടാണ് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ നമ്മൾ കേക്കൊക്കെ തിന്നണ ആ ഒരു ഇതിലാണ് നമുക്ക് ഉണ്ടാവുക പുറഭാഗം ചെറിയൊരു ക്രിസ്പി ഉണ്ടാവും കാരണം അരിപ്പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ മൈദയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐറ്റംസ് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല നമുക്ക് ഇതിൽ ആകെ വേണ്ടത് മൂന്നാല് ഐറ്റംസ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിലതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇതാക്കിയിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കിന് ചില ഭാഗം നമ്മൾ ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഒരാൾ ഒറ്റയ്ക്കാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം പാടൊപ്പം നോക്കാൻ കഴിഞ്ഞൊന്നു വരില്ല കണ്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം കൈയ്യുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി എന്തെങ്കിലാണേ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നല്ലോണം ആയതൊന്നും എടുത്താണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പൊളിച്ച് കാണിച്ചു തരുന്നത് കണ്ടോ നല്ലോണം ആരെടുത്തേക്കണേ ഇനി നല്ലോണം ആകാത്തതും ഞാനൊന്ന് പൊളിച്ച് നോക്കി നല്ലോണം ആകാത്തതെന്ന് പറഞ്ഞാൽ പുറഭാഗം കാണുമ്പോൾ വല്ലാതെ ഒരു കറുപ്പ് നിറം വരാത്തത് നമ്മൾ ഒന്ന് പൊളിച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഉള്ളൊക്കെ ശരിക്ക് വന്നിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിക്കണേ കണ്ടോ ഇതും ഞമ്മക്ക് നല്ല ആരെടുത്തോണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പൊളിച്ചു കാണിച്ചു തരാ അപ്പറിയ എത്രത്തോളം ഇത് ആരെടുത്തോണ്ടാണ് എല്ലാ അതും ഉണ്ടാവുക പെട്ടെന്ന് ആയി കിട്ടും ചെയ്യട്ടോ കണ്ടോ ഇതും അതേപോലെ തന്നെയാണ് നല്ലോണം ആരെടുത്ത് വന്നാണ് കണ്ടില്ലേ ഉള്ളൊന്നും ആവാത്ത കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും